ഹർഷിന മെഡിക്കൽ കോളേജ് അനാസ്ഥക്കെതിരെ കാലങ്ങളായി സമരം ചെയ്യുന്ന വ്യക്തിയാണ് ഹർഷിന പോരാട്ടം ഇപ്പോഴും തുടരുന്നു അത് ഈ അനാസ്ഥയുടെ ഭാഗമായുള്ള വേദന ഇപ്പോൾ അനുഭവിക്കുകയും ചെയ്യുന്നു ഈ പുതിയ സംഭവത്തെ എങ്ങനെയാണ് ഹർഷിന കാണുന്നത് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ശരിക്കും നമുക്ക് മനസ്സിനു വല്ലാതെ പ്രയാസം തോന്നുന്നുണ്ട് നമ്മൾ അനുഭവിച്ച ആ ഒരു സംഭവം അത്രത്തോളം ഇത് ചെറുതാണെങ്കിലും ഇതുപോലെ ഇനിയൊരു തുടർ ആവുക എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായെന്ന് പറഞ്ഞാല് ഇത് ഇതുപോലെയുള്ള വീഴ്ചകൾ വരുമ്പോൾ അതിനൊരു കർശന നടപടി വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് അത് ബാക്കിയുള്ളവർക്കൊരു പ്രോത്സാഹനം പോലെയാണ് കാരണം ഇതിപ്പോൾ രാവിലെ രാവിലെ പുറത്തു വന്ന വാർത്തയാണ് ആ ഡോക്ടറെ വൈകിട്ടായപ്പോഴേക്കും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ശരിയായ നടപടിയിലേക്ക് കടന്നു എന്ന് തോന്നുന്നുണ്ടോ സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ എന്താ പറയുക നമ്മളെ കാര്യത്തിലൊന്നും ഇതുപോലെ നടപടി ഉണ്ടാവും ഉടൻ നടപടി ഉണ്ടാവും എന്ന് പറയാമെന്നല്ലാതെ അങ്ങനൊരു സംഭവം ഉണ്ടാവുന്നില്ല ഈ ഒരു കാര്യത്തിൽ വളരെ നല്ല കാര്യമാണ് തോന്നുന്നുണ്ട് കാരണം ആ ഒരു ഡോക്ടർ മാപ്പ് പറഞ്ഞതുകൊണ്ട് മാത്രം ആവുന്നില്ല മാപ്പ് പറഞ്ഞതിന് നമ്മൾ അതും സ്വീകരിക്കുന്നു കാരണം നമ്മളെ പ്രശ്നത്തിലൊന്നും ഇതെവിടുന്നു വന്നു ആര് ചെയ്തു ഞങ്ങളല്ല അവിടെ നിന്നാണ് ഇവിടെ നിന്നാണെന്ന് പറഞ്ഞിട്ട് മാക്സിമം എങ്ങനെയൊക്കെ തലയൂരാം എങ്ങനെയൊക്കെ നമ്മളെ അവഗണിക്കാം എന്നുള്ള രൂപത്തിൽ നമ്മളൊരുപാട് അത്രയും സമര പോരാട്ടങ്ങൾ നടത്തിയിട്ട് തെരുവിൽ യുദ്ധം ചെയ്താണ് കോടതിയിൽ വരെ ആ ഒരു കേസ് എത്തുന്ന രൂപത്തിലേക്ക് ഇപ്പം പരിഗണിച്ചിട്ടേ ഉള്ളൂ അതിൻ്റെ ഒരു നീതിയിലേക്ക് എത്തിയിട്ടില്ല അത് രണ്ട് വർഷത്തോളായി നമ്മളിൻ്റെ പുറകിലാണ് അത്രയും വലിയൊരു നെഗ്ലിജൻസ് സംഭവിച്ചിട്ട് പോലും ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന വീഴ്ചകൾക്ക് നേരത്തെ പെരുമാണ സാർ പറഞ്ഞതുപോലെ ഈ ഡോക്ടേഴ്സിന് ആരോഗ്യ പ്രവർത്തകർക്ക് സംരക്ഷണ നിയമം ഉള്ളതുപോലെ രോഗികൾക്കും ഒരു സംരക്ഷണ നിയമം തീർച്ചയായിട്ടും ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ തുടക്കം മുതലേ ഒരു കാര്യം കാരണം ഇത്തരം വീഴ്ചകൾ ഇങ്ങനെ തുടർക്കഥ ആവുമ്പോൾ ഇതിന് കാരണക്കാരായവർ അവർക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും വരുന്നില്ല എന്നുള്ളതാണ് ഇത് തുടരാനുള്ള കാരണം ഇപ്പോൾ ഒരു സസ്പെൻഷൻ എന്നുള്ളത് ആരോഗ്യവകുപ്പ് എത്രയും പെട്ടെന്ന് എടുത്തൊരു തീരുമാനം എന്തായാലും നമുക്ക് സ്വാഗതം ചെയ്യാവുന്നതാണ് ആ ഡോക്ടർ അതിന് മാപ്പ് പറയുകയും ചെയ്തു അതൊരു ചെറിയൊരു കേസ് ആയതുകൊണ്ട് അത് വലിയൊരു സംഭവമായിരുന്നെങ്കിൽ എന്തൊക്കെ സംഭവിക്കായിരുന്നു ഒരു മേജർ സർജറിയിലാണ് ഇതുപോലൊരു അവയവം മാറി സർജറി ചെയ്യുന്ന ഒരു അവസ്ഥ വന്നിരുന്നതെങ്കിൽ ആ ഒരു കുടുംബത്തിന് ഉണ്ടാകുന്ന ഒരു പ്രയാസവും ആ അനുഭവിക്കുന്ന ആ മോൾക്കാണെങ്കിലുണ്ടാകുന്നൊരു പ്രയാസം അഞ്ച് വർഷം ഇപ്പോൾ ഏഴ് വർഷമായിട്ട് തുടർച്ചയായി അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളെന്ന് നിൽക്ക് ഇപ്പോഴും അതിൻ്റെ വേദനകൾ പേറിക്കൊണ്ട് വീട്ടിൽ ശരിക്കും ബെഡ് റെസ്റ്റിലാണ് ഇരിക്കുന്നത് അഞ്ച് വർഷം വയറിനുള്ളിൽ കൊണ്ടുപോന്നു രണ്ട് വർഷം പുറത്തെടുത്തിട്ട് ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇനി കുറച്ച് കഴിഞ്ഞ ആരോഗ്യം മെച്ചപ്പെട്ട് വരും എന്ന് വിചാരിക്കുമ്പോഴാണ് വീണ്ടും ആ ഒരു സർജറി കഴിഞ്ഞെടുത്ത് തന്നെ വീണ്ടും പ്രയാസങ്ങൾ ഇനി ഇരുപത്തൊന്നാം തീയതി ഒരു സർജറി കാത്തു നിൽക്കുകയാണ് അപ്പോൾ ഒരു സർജറി ടേബിളിലേക്ക് നമ്മളെ ജീവൻ ഇട്ട് ഇട്ടുകൊടുക്കുമ്പോൾ നമ്മൾ എത്രത്തോളം വിശ്വാസത്തോടു കൂടിയാണ് ഒരു ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകുന്നത് എന്നുള്ളതാണ് അവിടുന്ന് അവർക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യത്തിൽ ചിലപ്പോൾ മരണ വരെ സംഭവിച്ചു പോകുന്ന കേസുകളുണ്ട് പക്ഷേ ഇതൊക്കെ മനഃപൂർവ്വമുള്ള ശ്രദ്ധ കുറവ് മനഃപൂർവ്വമുള്ള ശ്രദ്ധക്കുറവുമില്ല ഇതൊക്കെ പെടുത്താവുന്നത് അപ്പോൾ അതിനൊരു കർശന നടപടി മാതൃകാപരമായ ശിക്ഷ എത്രയും പെട്ടെന്നുണ്ടാവണം ഇത് കാത്തു കാത്ത് കാലം കഴിഞ്ഞ് നമ്മൾ അവരെ ഇരയായവർ എന്താ പറയുക വാതി പ്രതിയാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തി യുദ്ധം ചെയ്ത് ഇനി നീതി കിട്ടുമോ എന്നുള്ളത് പോലും ഇങ്ങനെ സംശയത്തിൻ്റെ മുന്നേൽ നിൽക്കുന്ന ഒരവസ്ഥയാണ് നമ്മളെ കേസിലൊക്കെ വരുന്നത് അപ്പോൾ ആരോഗ്യവകുപ്പായാലും ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവർ എത്രയും പെട്ടെന്ന് ഇടപെട്ടിട്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് എത്രയും പെട്ടെന്നൊരു നടപടി എടുത്ത് കാണിച്ചു കൊടുക്കണം പൊതുസമൂഹത്തിന് മുന്നിൽ ഇത് ഞങ്ങൾ പോലും സമരം ചെയ്യുന്ന അതിൻ്റെ മുമ്പ് ഉള്ള കുറേ വിഷയങ്ങൾ ഞാൻ ആളുകൾ പറഞ്ഞിട്ട് കേട്ടത് ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊന്നും പ്രതികരിച്ചിട്ട് കാര്യമില്ല അതിനൊന്നൊരു പരിഹാരം ഉണ്ടാവില്ലെന്നു തന്നെയാണ് പൊതു സമൂഹത്തിനുള്ള പൊതുവേ ഉള്ളൊരു കാഴ്ചപ്പാട് അത് മാറ്റണം എന്നെന്തായാലും നമുക്ക് ഈ ഒരു സമരത്തിൽ ആ ഒരു കാഴ്ചപ്പാട് മാറ്റണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു അത് മാറും എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ഇപ്പോൾ കുറേയൊക്കെ ആളുകൾ പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ട് പിന്നെ എല്ലാ ഡോക്ടേഴ്സും ആരോഗ്യ പ്രവർത്തകരും എല്ലാവരും ഇതാണെന്ന് നമ്മൾ പറയുന്നില്ല ഒരുപാട് നല്ല ഡോക്ടേഴ്സ് ഉണ്ട് എല്ലാ ഡോക്ടേഴ്സിനെയും നമ്മൾ ഒരു സമൂഹത്തിൽ തന്നെ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരു വിഭാഗമാണ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ജീവന് എന്താ പറയുക എന്തൊരു വിഷയം ഒരു രോഗം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ വരുന്ന ഒരു സംഭവമാണ് അപ്പോൾ നമുക്ക് ഓടിച്ചെല്ലാം ഉള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്താണ് അപ്പോൾ അവർ ഒരു വിലയോട് കൂടി ഇതൊരു മനുഷ്യൻ്റെ ജീവനാണ് എന്നുള്ള ആ ഒരു സീരിയസ്നെസ്സോട് കൂടി സമീപിക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് विद स्मृति परिधि